الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനും ലോകനിയന്താവുമായ റബ്ബു സുബ്ഹാന വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്‌വയുള്ളവരായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും മുറുകെ പിടിച്ച് മുഅ്മിനുകളായി ജീവിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവനോട് ഏറെ കരുണയുള്ളവനാണ്. ആ റബ്ബിനെ അറിയാനും റബ്ബിൻ്റെ ഇഷ്ടം നേടാനും സാധിച്ചവനാണ് മനുഷ്യരിൽ ഏറ്റവും സൗഭാഗ്യവാൻ. കാരുണ്യവാനായ റബ്ബ് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ അബ്ദ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അടിമ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 104 സ്ഥലങ്ങളിൽ ഉപയോഗിച്ച പദമാണ് അബദ് എന്നതിൻ്റെ ബഹുവചനമായ ഇബാദ് എന്ന പദം. ഖുർആനിലെ 17 സ്ഥലങ്ങളിൽ ഇബാദി, എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സംബോധന ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ആ ഇബാദ്, അടിമയായ മനുഷ്യൻ അവൻ്റെ റബ്ബിൻ്റെ മുമ്പിലുള്ള അടിമത്തത്തെ അള്ളാഹുവുമായി ചേർത്ത് പറയുന്നത് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു നാമമാണ് റഹ്മാൻ എന്നത്, പരമകാരുണ്യകനെന്ന. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ സകലരോടും കരുണ കാണിക്കുന്നവനായ നാഥൻ, ആ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമവിശേഷണത്തെ ഇബാദ് എന്ന പദവുമായി ചേർത്തുകൊണ്ട് ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ പരമകാരുണ്യകനായ നാഥൻ്റെ അടിമ എന്നാണ് സത്യവിശ്വാസിയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ആ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചാൽ അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ആരാണ് ഇബാദുർ റഹ്മാൻ എന്നത് സവിസ്തരം പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഇബാദുർ റഹ്മാൻ ഉണ്ടാകേണ്ടുന്ന ഗുണഗണങ്ങൾ വളരെ വിശദമായി അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അടിമകളോട് സ്നേഹവും അടുപ്പവുമുള്ള അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ വിവിധ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ബഖറ 186 ആയത്തിൽ എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ വളരെ അടുത്താണുള്ളത്. വിദൂരതയിലല്ല, മറിച്ച് നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ളവൻ എന്ന നിലക്ക് മറ്റൊരു വചനത്തിലും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആ റബ്ബ് ഏറ്റവും സമീപസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ഹിജ്റിലെ 49 ആയത്തിൽ നബ്യ ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം,
എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുള്ള എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുക പ്രവാചകരെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല. അപ്പോൾ ഇബാദുർ റഹ്മാനിലെ റഹ്മാന്റെ വ്യാഖ്യാനം വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വചനങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പറയാണ് അള്ളാഹു പറയുന്നതായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ പറയാൻ, യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രിയും പകലും ഒക്കെ പാപങ്ങൾ ചെയ്യുന്നവരാണ്. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്, സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഞാൻ, നിങ്ങൾ എന്നോട് പാപമോചനം തേടൂ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, കാരുണ്യവാനാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ കാരുണ്യവാനായ റബ്ബ് മനുഷ്യനോട് അങ്ങേയറ്റം ഇഷ്ടം നിലനിർത്തുന്നവനാണ്. ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റഹ്മാനായ നാഥന്റെ അടിമകളോട് ഇഷ്ടമുള്ളവനാണ്. ആ ഇഷ്ടം നമുക്ക് നേടാൻ ആവശ്യമായ ഒന്നാമത്തെ ഗുണം സൂറത്ത് ഫുർഖാനിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, എന്താണ് അവരുടെ പ്രത്യേകത? അവർ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വിനയാന്വിതരായിട്ടാണ് നടക്കുക. വിനയമെന്ന ഗുണം ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നവരാണ് കാരുണ്യവാനായ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. വിനയം മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ടുന്ന ഉത്തമമായ ഗുണങ്ങളിൽ പ്രധാനമായൊന്നാണ് വിനയം എന്ന് പറയുന്നത്. ആ വിനയം രണ്ട് തലത്തിലും വേണം. ഒന്ന് മനുഷ്യരുടെ മുമ്പിൽ വിനയം കാണിക്കണം, രണ്ട് റബ്ബിന്റെ മുമ്പിൽ വിനയം കാണിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമ വിനയപ്പെടുമ്പോൾ എത്രത്തോളമാണ് അവന്റെ ഉയർച്ചയുണ്ടാകുന്നത്? ഇമാം മുസ്ലിം റഹിമുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, മാ നഖസത സദഖത്തും മിമ്മാൽ, സദഖ സമ്പത്തിൽ ഒരു കുറവ് വരുത്തില്ല. ഈശയിലുള്ളത് കൊടുത്താലേ കുറവ് വരുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. പകരം തരുന്നവനാണ് റബ്ബ്. കാരണം മലക്കിന്റെ ദുആയുണ്ട്, അള്ളാഹുവെ കൊടുക്കുന്നവന് നീ പകരം നൽകണമേ എന്നൊരു മലക്ക് പ്രാർത്ഥിക്കും. അപ്പൊ തന്നെ മറ്റൊരു മലക്കിന്റെ പ്രാർത്ഥന, പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്ക റബ്ബേ എന്നാണ്. അപ്പോ നൽകിയാൽ അത് കുറവ് വരുത്തില്ല. റസൂൽ പറയാണ് സദഖ സമ്പത്തിൽ ഒരു കുറവും വരുത്തില്ല. വിട്ടുവീഴ്ച പ്രതാപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതില്ല. ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ അത് മോശല്ലേ? ഈഗോ ആണല്ലോ പലപ്പോഴും നമ്മളെ നയിക്കുന്നത്. നേരെ തിരിച്ചാണ് റസൂൽ പറയാണ്, നിങ്ങൾ മാപ്പ് നൽകിയാൽ, വിട്ടുവീഴ്ച നൽകിയാൽ അത് നിങ്ങളുടെ പ്രതാപം വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ല എന്നാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനോർത്തൊരാൾ വിനയം കാണിച്ചാൽ, താഴ്മ കാണിച്ചാൽ, അള്ളാഹു അവനെ ഉയർത്താതിരിക്കില്ല എന്നാണ്. അപ്പോ വിനയം എന്ന് പറയുന്നത്, താഴ്മ എന്നത് നമ്മുടെ ഉയർച്ചക്കാണ് കാരണമായി തീരുക. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നു, വജദനൽ കർമ ഫി തഖ്വ, നമുക്ക് കാണാൻ സാധിക്കും എന്ത്? തഖ്വയിൽ ഔദാര്യം കാണാൻ സാധിക്കും. തഖ്വ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളിൽ ഔദാര്യമുണ്ടാകും. വൽ ഗിനാ ഫിൽ യഖീൻ, അതേപ്രകാരം ഒരാൾക്ക് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ അതിൽ ഐശ്വര്യമുണ്ടാകും. വശറഫ ഫി തവാളു, വിനയം ഒരാൾ കാണിച്ചാൽ അതിലൂടെ അയാൾക്ക് ഔന്നത്യം കണ്ടെത്താനും സാധിക്കും. വിനയത്തിലൂടെയാണ് ഒരാൾ ഉന്നതിയിലേക്ക് എത്തുന്നത്. ആ വിനയത്തിന്റെ നേരെ വിപരീതമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഒരു മുഅ്മിനിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം,
മഹാനായ മാലിക് ബിൻ ദീനാർ റഹിമഹുള്ളയുടെ വാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നീ പിടിച്ചു വെക്കണം. നീ യഥാർത്ഥ വിശ്വാസിയിൽ ഉൾപ്പെടണമെങ്കിൽ, നീ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നീ നേരിടണം. ഒന്ന്, അൽ കിബ്റു ബിത്തവാളു, എപ്പോഴും നിന്റെ മനസ്സിൽ പൊന്തി വരുന്ന ഒരു വലിയ രോഗമാണേത്, അഹങ്കാരം എന്നുള്ളത്. അതിനെ നീ വിനയം കൊണ്ട് നേരിടണം. ഞാൻ ഒന്നുമല്ല, ശരീരം എനിക്കുണ്ട്, ആരോഗ്യം എനിക്കുണ്ട്, പക്ഷേ എന്റെ ഈ ശരീരത്തിലെ എന്റെ ഓരോ അവയവവും ലക്ഷങ്ങൾ വിലമതിക്കുന്ന. ഒരു കിഡ്നി ഫെയിലർ ആയിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചാലും എനിക്കൊരു പക്ഷേ എന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. കോടിക്കണക്കിനുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത രക്തലോമികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബ്ലഡിൽ എവിടെയെങ്കിലും ഒരു ക്ലോട്ടിംഗ് വന്നാൽ എന്റെ ശരീരഭാഗം മുഴുവൻ തളർന്നു പോകും. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങേയറ്റം ദുർബലനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ന ഭാവം അതിങ്ങനെ മനസ്സ് പൊന്തി വരുമ്പോഴൊക്കെ നീ എന്ത് ചെയ്യണം? അതിനെ വിനയം കൊണ്ട് നീ കീഴ്പ്പെടുത്തണം. വൽ ഹിർസു ബിൽ ഖനാഅ, അതേപോലെ നിന്നിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് എന്ത്? ആർത്തി, ദുര. 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാകിൽ 1000 മതിയെന്നും. അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ആ ദുരയെ നീ എന്ത് വേണം? തൃപ്തി കൊണ്ട് കീഴടക്കണം. അൽഹംദുലില്ലാഹ്, എന്നെക്കാളും പ്രയാസപ്പെടുന്നവൻ എത്ര, എന്റെ തൊട്ട് അയൽപക്കത്തുണ്ട്, എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്, അള്ളാഹു എനിക്കെല്ലാ ഔദാര്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹംദ് പറയുന്ന ഒരു മനസ്സുകൊണ്ട്, തൃപ്തി കൊണ്ട് നിന്റെ അത്യാഗ്രഹത്തെ നീ കീഴ്പ്പെടുത്തണം. വൽ ഹസദു ബിൻ നസീഹ, നിന്റെ മനസ്സിലെപ്പോഴും ഉയർന്നു വരുന്ന അസൂ എന്നൊരു രോഗമുണ്ടല്ലോ, അതിനെ നീ ഗുണകാംക്ഷ കൊണ്ട് കീഴ്പ്പെടുത്തണം. മറ്റും മെച്ചപ്പെടുന്നതിലുള്ള പ്രയാസമാണല്ലോ അസൂയ എന്ന് പറയുന്നത്. അതിനെ നീ കീഴ്പ്പെടുത്തണം. എങ്ങനെ? അവന് ഗുണം ആഗ്രഹിച്ചുകൊണ്ട്, നസീഹത്ത് കൊണ്ട് നീ അതിനെ നേരിടണം. അഹങ്കാരം മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലാ തംഷി ഫിൽ അർളി മർഹ, നീ അഹങ്കാരിയായിട്ട് ഭൂമിയിൽ നടക്കരുത് കേട്ടോ മനുഷ്യ. കാരണം ഇന്നക ലൻ തഹ്രികൽ അർള നിനക്ക് ഈ ഭൂമിയെ പിളർത്താൻ കഴിയില്ല. നീ എത്ര വലിയ അഹങ്കാരിയായാലും ഈ ഭൂമിയെ പിളർത്താൻ നിനക്ക് കഴിയില്ല. പർവ്വതങ്ങളോളം ഔന്നത്യത്തിൽ എത്താനും നിനക്ക് കഴിയില്ല. സാധാരണ പറയാറുണ്ടല്ലോ, ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളെന്ന്. നീ എത്ര അഹങ്കാരം കാണിച്ചാലും നിനക്ക് എത്താൻ കഴിയുന്നതിന്റെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അല്ല പറയാ, ഈ ഭൂമി ഒന്ന് പിളർക്കാനോ പർവ്വതത്തോളം വലുതാകാനോ മനുഷ്യ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നീ വിനയമുള്ളവനായിട്ടാകണം ജീവിക്കേണ്ടത്. ആ അഹങ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് കിബ്ര് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വീണ്ടും സൂറത്തുൽ ഖുമാനിൽ മഹാനായ ലുഖ്മാൻ എന്ന വ്യക്തിത്വം തന്റെ മകന് നൽകുന്ന ഉപദേശം സൂറത്തുൽ ഖുമാനിലെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ കാണാം. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംഷി ഫിൽ അർളി മർഹ, നീ ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, ജനങ്ങളുടെ നേരെ നിന്റെ കവിള് കൊട്ടരുത്, അഹങ്കാരിയായി ഭൂമിയിലൂടെ നീ നടക്കുകയും ചെയ്യരുത്. കാരണം ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ, ദുരഭിമാനിയും അഹങ്കാരിയുമായിട്ടുള്ള ആളുകളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടമല്ല. മകനെ നൽകിയ ഉപദേശമാണ്, നീ അഹങ്കാരം കാണിക്കാൻ പാടില്ല. ലോകത്തെ ആദ്യത്തെ അഹങ്കാരത്തിന്റെ പ്രതികരണം ആയിരുന്ന വന്നത്, ഇബ്ലീസിൽ നിന്നാണ് വന്നത്. ഇബ്ലീസാണ് അഹങ്കാരത്തിന്റെ മാതൃക. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ് അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം ആദവരവിന്റെ ഭാഗമെന്നുള്ള നിലക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ല കൽപ്പിച്ചപ്പോ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ജിന്നു വർഗത്തിൽപ്പെട്ട അവരിൽ ഏറ്റവും ഉന്നതനായിരുന്ന ഇബ്ലീസിനോടും അതിന്റെ കൂടെ ആവശ്യപ്പെട്ടു, പക്ഷേ അവൻ വിസമ്മതിച്ചു. അഹങ്കാരം കാണിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, സുജൂദ് ചെയ്യാതിരിക്കുക. അതാണ് അഹങ്കാരത്തിന്റെ കേന്ദ്രബിന്ദു. എന്താണത്? അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്തുകൊണ്ടാണ് ഞാൻ ആദമിന് സുജൂദ് ചെയ്യാത്തത്? അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ മെച്ചമാണ്.
അവനെ നീ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ തീ കൊണ്ടുമാണ്. അന ഖൈറും മിൻഹു, ഇതാണ് അഹങ്കാരത്തിന്റെ കേന്ദ്രബിന്ദു. ഞാൻ അവനേക്കാൾ മെച്ചാണ്. തൗഹീദ് ഉൾക്കൊണ്ട ഞാൻ, ശിർക്കൊക്കെ ബിദ്അത്തുകളൊക്കെ ചെയ്യുന്ന അവനേക്കാൾ മെച്ചാണ്. ഞാൻ എന്തായാലും സ്വർഗത്ത് പോകാൻ സാധ്യതയുണ്ട്. അഞ്ചു നേരം ജമാഅത്തിന് പോകുന്ന ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വരുന്ന അവനേക്കാൾ മെച്ചമാണ്. നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തിയപ്പോഴാ ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്കാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും നിന്നേക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കണം, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. അപ്പോഴേ അള്ളാഹ് നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടാകുള്ളൂ. അപ്പൊ പിശാജാണ് ലോകത്ത് ഈ വാക്ക് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദറത്തിൻ മിൻ കിബ്ർ. ഇമാം മുസ്ലിം റഹിമഹുള്ളാ ഉദ്ധരിക്കുന്ന ഹദീസ്, അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. എന്താണ് ആ അഹങ്കാരം എന്നത്? അൽ കിബറു ബതറുൽ ഹഖ് വാംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കുക, ജനങ്ങളെ ചെറുതായി കാണുക. സത്യത്തെ നിഷേധിക്കുക, ജനങ്ങളെ ചെറുതായി കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് മനുഷ്യരുടെ വിഷയത്തിലും റബ്ബിന്റെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ വിനയം കാണിക്കണം, റബ്ബിന്റെ മുമ്പിലും വിനയം കാണിക്കണം. നമ്മൾ ജീവിക്കുന്ന ഏത് മേഖലയിലാകട്ടെ, തൊഴിൽ മേഖലയിലെല്ലാം, സർക്കാർ ഉദ്യോഗസ്ഥനാണ് നമ്മളെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പൊതു ഫണ്ടിൽ നിന്നുള്ള പതിനായിരങ്ങൾ ചിലവഴിച്ചുകൊണ്ടാണ് സർക്കാർ നമുക്കൊക്കെ വിദ്യാഭ്യാസം തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഉയർന്ന ജോലി നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഒരു ഉദ്യോഗസ്ഥനായ ഒരു കസേരയിൽ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ ഗന്ധം നമ്മളെ നമ്മളാക്കി മാറ്റിയ പണത്തിന്റെ പിറകിലുണ്ട്. അതുകൊണ്ട് ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ ഓർമ്മ വേണം, ഈ മനുഷ്യനോട്, എന്റെ മുമ്പിൽ വരുന്ന ആളുകളോട് ഞാൻ കടപ്പെട്ടിട്ടുള്ളവനാണ്, വിനയം കാണിക്കേണ്ടവൻ, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാകണം ഞാൻ, അവന്റെ പ്രശ്നങ്ങളെ ചുവപ്പ് നാടയിൽ ബന്ധിച്ചിട്ട് നാളെ വാ മറ്റന്നാൾ വാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നവനാകാൻ പാടില്ല. എനിക്കൊരു ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബനോട് കാണിച്ച ഔദാര്യമാണ്. പഠിച്ച ഒരുപാട് ആളുകൾ സർട്ടിഫിക്കറ്റുകളുടെ ബാണ്ഡങ്ങളുമായി നടക്കുമ്പോഴും പടച്ച റബ്ബ് ഒരു മൈഷത്തിന്റെ വഴി, ഒരു സർക്കാർ ഉദ്യോഗം എന്ന നിലക്ക് എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബനോട് കാണിച്ച ഔദാര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്റെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ഞാൻ വിനയുള്ളതാകണം. ഒരു ബസ്സിലെ തൊഴിലാളിയാണോ നമ്മള്? യാത്രക്കാരനോട് അങ്ങോട്ട് തട്ടിക്കയറേണ്ടുന്നവനല്ല, അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവനല്ല. സഹോദര, ആ മനുഷ്യൻ നിന്റെ അടുക്കുന്ന എടുത്തത് 20 രൂപന്റെ ടിക്കറ്റാകും. ഇന്ന് രാത്രി നീ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിനക്കുള്ള ഒരു ബത്തയുണ്ടല്ലോ, ആ മനുഷ്യൻ തന്ന 20 രൂപയിലെ 2 രൂപ 3 രൂപയാണ് നീ ആ വാങ്ങുന്ന ബത്ത. അതുകൊണ്ട് നീ ടിക്കറ്റ് കൊടുത്ത ആ യാത്രക്കാരനുണ്ടല്ലോ, അയാളോട് വിനയം കാണിക്കേണ്ടുന്നവനാണ് നീ. മോശമായ ഒരു വാക്ക് ആ യാത്രകന്റെ നേരെ നിന്റെ വായിന്ന് വരാൻ പാടില്ല. ജീവിതത്തിന്റെ ഓരോ രംഗത്തെയും സൂക്ഷ്മതാ ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് സാധനം വാങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് അവനെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയുണ്ടാകരുത്, അവനോട് ആദരവുണ്ടാകണം. ജീവിതത്തിന്റെ ഏത് രംഗത്തും പടച്ചവൻ നമുക്കുള്ള മഹീഷത്ത് തുറന്നു തന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന പരശതം മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ട് ആ മനുഷ്യരോടൊക്കെയുള്ള ഈ പെരുമാറ്റത്തിൽ ഈ വിനയമാകണം നമ്മെ നയിക്കേണ്ടത്. 4 കാശ് കീശയിൽ വരുമ്പോഴേക്ക് അഹങ്കാരിയായി മാറുന്ന സ്വഭാവം നമ്മിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ രംഗത്തും ഇത് ബാധകമാണ്. വസ്ത്രം അള്ളാഹു നൽകിയ ഒരു ഔദാര്യമാണ്. ആ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അഹങ്കാരം കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജറ തൗബഹു ഖയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അഹങ്കാരത്തോടുകൂടി ഒരാൾ വസ്ത്രം വലിച്ചിഴച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല എന്നാണ്. വസ്ത്രം അള്ളാഹു തന്നതാണ്. ആ വസ്ത്രം അത് സൗന്ദര്യത്തിന്റെ ഭാഗമാണ്, നഗ്നത മറച്ചു വെക്കാനുള്ളതാണ്. യാ ബനി ആദമ ഖദ് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. 2 ലക്ഷങ്ങൾ വസ്ത്രത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. നഗ്നത മൂടി വെക്കാൻ അത് സഹായിക്കും, അതോടൊപ്പം നിങ്ങൾക്കത് അലങ്കാരമാണ്. ആ അലങ്കാരത്തിന് വേണ്ടി അള്ളാഹു നൽകിയ വസ്ത്രം അഹങ്കാരത്തിനുള്ള വസ്ത്രമായി മാറാൻ പാടില്ല. ഓരോ രംഗത്തും ഈ സൂക്ഷ്മത ബോധം നമുക്കുണ്ടായിത്തീരണം. ഇന്ന് അനാവശ്യമായി പണം പൊടിക്കുന്ന ഏർപ്പാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മകനോ മകളോ വിവാഹപ്രായം എത്തിയിട്ട് കല്യാണം നടന്നിട്ടില്ല, എത്ര പ്രയാസം നമുക്കുണ്ടാകും. പക്ഷെ ഒരു വിവാഹം ശരിയായി കഴിഞ്ഞാൽ നമ്മളിലുള്ള കിബർ പ്രവർത്തിക്കുകയാണ്. മിഠായിടൽ ചടങ്ങ് എത്ര? അതിന്റെ ചെലവ് 3 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയുടെ മിഠായി, പിന്നെ അത് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് ഒരേ തരം യൂണിഫോം ഡ്രസ്സ് വാങ്ങാൻ 2 ലക്ഷം രൂപ.
ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം നടക്കാനുള്ള ഒരു ചെലവ് ഒരു മിഠായിടൽ ചടങ്ങിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അഹങ്കാരം കാണിക്കുകയാണ് നമ്മൾ. മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷങ്ങളായിട്ട് ലക്ഷങ്ങൾ പൊടിക്കാൻ ഒരു പ്രയാസവും നമുക്കുണ്ടാകുന്നില്ല. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഓരോ രംഗത്തും നൽകിയ റബ്ബ് എപ്പോഴും അത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് എന്ന വിനയബോധം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടും വിനയം കാരണത്താൽ അമിതമായി തന്നെ വാഴ്ത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. വിനയത്തിന്റെ പ്രതീകമായിരുന്നു അവിടുന്ന്. അവിടുന്ന് പറഞ്ഞു, ലാ തുതുറൂനി കമാ അതുറത്തിൻ നസ്വാറ ഇബ്നു മർയം ഫഇന്നമാ അന അബ്ദു. മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ അമിതമായി വാഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്, ഞാൻ അള്ളാഹിന്റെ ഒരു അടിമ മാത്രമാണ്. അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല, സയ്യിദുന എന്ന് സംബോധന ചെയ്യുന്നത് പോലും അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹിന്റെ അടിമയും റസൂലും എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയൂ. ഈസാ അലൈഹി സ്വലാമിന്റെ അനുയായികൾ ചെയ്ത പോലെ അമിതമായി ആദരിച്ചിട്ട് പ്രശംസിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ആ ഒരു നിലപാട് എന്നോട് സ്വീകരിക്കരുതേ എന്ന് വിനയാന്യതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കും. സഹാബത്ത് ആ മാതൃക ഉൾക്കൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ. നേർക്ക് നേരെ റസൂലിന്റെ വായിൽ നിന്ന് കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന്, അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്നെ തന്റെ ചില സൂചനകളിലൂടെ, കഴിഞ്ഞതിന് മുമ്പുള്ള ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചുകൊണ്ട് അതുപോലുള്ള ചില കാര്യങ്ങളിലൂടെ തന്റെ കാലശേഷം ആരായിരിക്കണം ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന സൂചനകൾ അവിടുന്ന് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ, തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ അതുവരെ ചെയ്തിരുന്ന തുണിക്കച്ചവടത്തിനു വേണ്ടി തുണിക്കട്ടിന്റെ ഒരു ഭാണ്ഡം ചുമലിൽ വെച്ചുകൊണ്ട് മദീനത്തെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രംഗം കാണുന്നത്. എന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തോട്, അബൂബക്കർ, ഇന്നലെയുടെ സായാഹ്നത്തിൽ അങ്ങ് ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം അങ്ങക്കറിയില്ലേ? ഈ തുണിക്കെട്ടുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഉമറേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ മക്കളെ പോറ്റാനുള്ള വഴി എനിക്ക് എവിടെ നിന്ന് കിട്ടും? ആലോചിക്കണം സഹോദരങ്ങളെ, ഒരു സാമ്രാജ്യത്തിന്റെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അതുവരെ ചെയ്തിരുന്ന മഹീഷത്തിന്റെ മാർഗം തുണിക്കച്ചവടത്തിനു വേണ്ടി തുണിക്കെട്ട് ചുമലിലേറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു ഭരണാധികാരിയെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം അവരുടെ മനസ്സുകളെ വിനയം കീഴ്പ്പെടുത്തിയിരുന്നു എന്നതുകൊണ്ടാണ്. മഹാനായ സഹാബി ജരീർ ഇബ്നു അബ്ദുല്ല റഹ്മഹുള്ള പറയുന്ന ഒരു വാക്കുണ്ട്. സുലൈമാൻ സൽമാൻ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, യാ ജരീർ തവാള അള്ളാഹ്ക്ക് വേണ്ടി നീ വിനയം കാണിക്കണം. ഫഇന്നഹു മൻ തവാളഅ ലില്ലാഹി ഫി ദുനിയ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ. ഈ ദുനിയാവില് അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കില്ല. പരലോകത്ത് പടച്ചവന്റെ സഹായം നമ്മൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വിനയാന്യതരാകാൻ നമുക്ക് സാധിക്കണം. മനുഷ്യരുടെ മുമ്പിൽ വിനയാന്യതരാകണം, റബ്ബിന്റെ മുമ്പിലും നമ്മൾ വിനയാന്യതരാകണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഒരു വാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നക്കും ലതഗ്ഫുലൂന അൻ അഫ്ളലിൽ ഇബാദാത്ത്, നിങ്ങൾ പലപ്പോഴും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായിരിക്കും. എന്താണത്? അത്തവാളു, വിനയമാണത്, എളിമയാണത്. ഞാനൊന്നല്ല, അള്ളാഹുവിന്റെ ദുർബലനായ സൃഷ്ടിയിൽപ്പെട്ട ഒരടിമ മാത്രം. ആ റഹ്മാനായ റബ്ബിന്റെ ഇബാദുർ റഹ്മാനിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ ഞാനിത് മുറുകെ പിടിക്കണം. ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ മേലെയാണ് എന്ന് മുമ്പ് പല ഖുതുബയിലും സൂചിപ്പിച്ച പോലെ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ഇത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ അമൽ എവിടെ എത്തിയിട്ടില്ല, സ്വർഗം നേടാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ വിനയബോധം ഉണ്ടാകുമ്പോഴേ
ഇബാദത്തുകളിൽ കൂടുതൽ മുഴുകാൻ നമുക്ക് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഭൗതികമായ ദുനിയാവിലെ കാര്യങ്ങളുടെ കാര്യത്തിൽ പടച്ചോൻ എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. എന്നേക്കാൾ കഷ്ടപ്പെടുന്നവരാണ് എന്റെ ചുറ്റിലുമുള്ള പരശതം മനുഷ്യർ. അതുകൊണ്ട് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ എന്ന നിലക്ക് പടച്ചോന്റെ മുമ്പിലുള്ള വിനയം, ഇത് ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസുകളിലും, ഇനി നമ്മളൊരു ഡോക്ടറാണെങ്കിൽ, ഒരു വിശഗ്ധരനാണെങ്കിൽ, നമുക്കറിയാം സമൂഹത്തിൽ ഒരു രോഗി ഒരു ഡോക്ടറെ കാണുന്നത് ഏറ്റവും വലിയ ആദരവോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ആശ്വാസം നൽകുന്നവനാകണം ഒരു ഡോക്ടർ, വിനയത്തോടുകൂടി പ്രതികരിക്കുന്നവനാകണം, കൂടെ നിൽക്കുന്നവനാകണം. കിട്ടുന്ന പണത്തിന്റെ എണ്ണമല്ല, മറിച്ച് താൻ ചെയ്യുന്ന ഈ സേവനം മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പടച്ചോൻ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുടെ സമ്പത്ത് എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കണം. അങ്ങനെ സമൂഹത്തിന്റെ ഏത് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും സഹജീവികളോട് വിനയമുള്ളവരായും എല്ലാം നൽകിയ റബ്ബിനോട് വിനയമുള്ളവരായും ജീവിക്കുമ്പോഴേ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഈ ഭൂമിയിൽ വിനയാന്വിതരായി നടന്നു പോകുന്നവരാണ് ഇബാദുർ റഹ്മാന്റെ അടിമകൾ. കാരുണ്യവാനായ നാഥന്റെ ഇഷ്ടം നേടാൻ സാധിച്ച പടച്ചോന്റെ അങ്ങേയറ്റം പ്രിയപ്പെട്ട അടിമകൾ എന്ന വിശേഷണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ. റഹ്മാനായ നാഥൻ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടി സ്വർഗത്തിൽ ആദ്യ പ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على النبي وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله اللهنا സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ നന്നാക്കി തീർക്കാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാകുന്ന ഒരു അടിമ, ആ വിനയം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ചില ഗുണങ്ങൾ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് ഹംദ് എന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, അൽഹംദുലില്ലാ പറയുക. അതൊരു ഒരു വെറും വാക്കല്ല, ഒരു അധര വ്യായാമമായി നടത്തുന്നതല്ല, മറിച്ച് അതിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരല്പം വെള്ളം ലഭിച്ചിട്ട് അല്ലെങ്കിൽ ഒരല്പം ഭക്ഷണം ലഭിച്ചിട്ട് അത് കഴിച്ച് ഹംദ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. വാഹനത്തിന്റെ സീറ്റിലിരുന്ന് ചാവി കൊടുക്കുമ്പോ ആ വാക്ക് നമുക്ക് ഓർമ്മ വേണം. സുബ്ഹാനല്ലദി സഖറനാ ഹാദാ എന്ന് പറയുമ്പോ ഈ വാഹനം നൽകിയ റബ്ബിനെയാണ് നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ സ്തുതിക്കുകയാണ് നമ്മൾ. വീട്ടിൽ നിന്നിറങ്ങുമ്പോ, വീട്ടിൽ പ്രവേശിക്കുമ്പോ, ജീവിതത്തിന്റെ ഓരോ കർമ്മ മേഖലയിൽ ഏർപ്പെടുമ്പോഴും അത് തന്ന റബ്ബിനോടുള്ള നന്ദി, ആ ഹംദുള്ള ഒരു മനുഷ്യന് മാത്രമേ വിനയുണ്ടാവൂ. വിനയുണ്ടാകുമ്പോഴേ ഹംദ് പറയാൻ സാധിക്കുള്ളൂ. കച്ചവടം മെച്ചപ്പെട്ട് വരുമാനം കയ്യിൽ വരുമ്പോ ബിസിനസിന്റെ തന്ത്രങ്ങൾ അറിയാവുന്ന, തൊട്ടതൊക്കെ പൊന്നാക്കാൻ സാധിക്കുന്ന എന്റെ കഴിവ് കൊണ്ട് എന്ന അഹങ്കാര ചിന്തക്ക് പകരം ഇത് പടച്ചോൻ എന്നെ പരീക്ഷിക്കാൻ തരുന്നതാണ്, അതുകൊണ്ട് റബ്ബേ ഇതുകൊണ്ട് ഇതില്ലാത്തൊരവസ്ഥ വരുത്തി പരീക്ഷിക്കരുതേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിനയം മനസ്സിലുണ്ടാകണം. മകളുടെ വിവാഹം നിശ്ചയിച്ചൊരു ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് സവ്വജിത്തുക്ക എന്ന് പറയുമ്പോ, നല്ല ഫാമിലിയാണ്, നല്ല സ്റ്റാറ്റസ് ഉള്ള പയ്യനാണ്, നല്ല ജോലിയുള്ളവനാണ് എന്ന ആ അഹങ്കാര ചിന്തക്ക് പകരം പടച്ചോനെ, കരളിന്റെ കഷ്ണമായി എന്റെ മകളെ കഴിഞ്ഞ 10-20-22 വർഷക്കാലം ഞാൻ ദീന് നൽകി, വിദ്യാഭ്യാസം നൽകി, അങ്ങേയറ്റം സ്നേഹം കാണിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്, എനിക്കൊന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവളുടെ ദീന് നഷ്ടപ്പെടാൻ, പരലോകം നഷ്ടപ്പെടാൻ കാരണമാകരുതേ എന്ന പ്രാർത്ഥന വരണമെങ്കിൽ വിനയം നമ്മുടെ മനസ്സിലുണ്ടാകണം. ജീവിതത്തിന്റെ ഏത് രംഗത്തും പ്രാർത്ഥന മനസ്സിൽ നിന്ന് ഉയരണമെങ്കിൽ ഹൃദയത്തിൽ വിനയമുണ്ടാകണം. قل ما يعبؤ بكم ربي لولا دعاؤكم നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്ന് പറയുക പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാന്റെ അവസാന ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പടച്ചോന്റെ പരിഗണന നമുക്ക് കിട്ടണമെങ്കിൽ ദുആ ഉണ്ടാകണം. ആ ദുആ ഉണ്ടാകണം എന്ത് വേണം? മനസ്സിൽ വിനയമുണ്ടാകണം. അതോടൊപ്പം ഓരോ പരീക്ഷണം വരുമ്പോഴും അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിനയപ്പെടുക എന്നതാണ്. മുമ്പ് പല സന്ദർഭത്തിലും 2-43 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം, ഫലൂല ഇദ് ജാഅഹും ബഅ്സുനാ
നമ്മുടെ പരീക്ഷണങ്ങൾ വരുമ്പോ അവർ വിനയപ്പെട്ടാ മതിയായിരുന്നു. പക്ഷേ മനുഷ്യന്റെ അവസ്ഥ എന്താ? വലാഖിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. നമുക്കറിയാം ലോകത്തെ സാമ്പത്തിക സൈനിക ശേഷിയിലൊക്കെ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇന്നും ഇന്നലെയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിന് ആ രാജ്യത്തിന്റെ ഭൗതിക സന്നാഹങ്ങൾ കൊണ്ട് പിടിച്ചിർത്താൻ സാധിച്ചിട്ടില്ല. മണിക്കൂറുകൾ വൈദ്യുതിയില്ലാതെ, കുടിവെള്ളമില്ലാതെ പരിസരം മനുഷ്യർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭൗതിക വിഭവങ്ങൾ നേടിയവരാകട്ടെ, ഒരു ചുഴലി വന്നാൽ എല്ലാം നഷ്ടപ്പെടും. അല്ല പറയാണ് പരീക്ഷണങ്ങൾ വരും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? വിനയപ്പെടുക എന്നതാണ്. പക്ഷേ മനുഷ്യന്റെ സ്വഭാവം എന്താ? അല്ല പറയുന്നു വിനയപ്പെടുന്നതിന് പകരം വലാഖിൻ ഖസത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി. എന്നിട്ടോ വസയ്യനലഹുമു ഷൈത്താനു മാക്കാനോ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയ്ത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വന്നാലും ജീവിതത്തിൽ ഒരു തിരുത്തൽ നടത്താൻ പടച്ചോന്റെ കോപമായിരിക്കുമോ, ഇത് പടച്ചോന്റെ ശിക്ഷയായിരിക്കുമോ എന്നെ ബാധിച്ച് ഇക്കാര്യം എന്ന് മനസ്സിലാക്കി ഒരു തിരുത്തൽ നടത്തുന്നതിന് പകരം അതാ ബുദ്ധിമുട്ടൊക്കെ നീങ്ങിയാൽ പണ്ടത്തിനേക്കാളും വലിയ അഹങ്കാരിയായി മനുഷ്യൻ മാറുന്നു എന്നതാണ് ലോകത്തിന്റെ ചരിത്രം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒന്നുകിൽ എന്നിൽ നിന്ന് സംഭവിക്കുന്ന തിന്മകൾ കാരണം അല്ല തരുന്ന ശിക്ഷയായിരിക്കും ഇത്. അതുകൊണ്ട് പടച്ചോനെ അസ്തഗ്ഫിറുല്ലാ, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, ചെയ്തു പോയതെല്ലാം നീ പൊറുത്തു തരണമേ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കായിരിക്കും. അവിടെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനെ താങ്ങാനാകാത്ത പരീക്ഷണം നൽകി, നീ എന്നെ പരീക്ഷിക്കരുത് എന്നാണ്. ചുരുക്കത്തിൽ ഏതൊരു പരീക്ഷണവും ഏതൊരു പ്രയാസവും കൂടുതൽ വിനയം കാണിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള പ്രേരണയാകണം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇക്കാര്യങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, ഇൽമ് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ്. മജ്ലിസുൽ ഇൽമ് ഇൻഷാ അല്ലാ ഒക്ടോബർ 16 ബുധനാഴ്ച മഗ്രിബിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ ഉമർ കോയ മദീനിയാണ് ക്ലാസ് എടുക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെയും ആ ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം നേടാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാമിലി കോൺഫറൻസ് ഇൻഷാ അല്ലാ കുടുംബങ്ങളിൽ ദീന് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശം എന്നുള്ള നിലക്ക് നടന്നുവരുന്ന ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായി ഇൻഷാ അല്ലാ നവംബർ 17 അരീക്കോട്ട് വെച്ച് വിപുലമായ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ദഅവ പദ്ധതിക്കുള്ള വിപുലമായ സാമ്പത്തിക ബാധ്യത നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു കലക്ഷൻ ഇൻഷാ അല്ലാ നമസ്കാര ശേഷം നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനും ഇന്നത്തെ പ്രത്യേകിച്ചും യുവതലമുറ അഭിമുഖീകരിക്കുന്ന, അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ അവരെ രക്ഷപ്പെടുത്താൻ കുടുംബത്തിന് ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള അതിമഹത്തായ ഒരു ദഅവാ പദ്ധതി എന്നുള്ള നിലക്ക് ആ വിഷയത്തിലേക്ക് എല്ലാവരും സഹായങ്ങൾ നൽകണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യാത്ര ഇന്ന് വൈകുന്നേരം 5:45 ഇൻഷാ അല്ലാ മഞ്ചേരിയിൽ നിന്ന് ബസ് പുറപ്പെടുന്നുണ്ട്. പോകുന്ന വിദ്യാർത്ഥികൾ അക്കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം റബ്ബിന് നൽകി വിനയാന്വിതരായി ഈ ഭൂമിയിൽ ജീവിച്ച് റബ്ബിനോടുള്ള ബാധ്യതകൾ നിറവേറ്റി കൂടെ ജീവിക്കുന്ന സമസൃഷ്ടികളോട് ഏറ്റവും നല്ല പെരുമാറ്റം നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്ത് മരിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, കാരുണ്യവാനായ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. മാരക രോഗങ്ങളിൽ നിന്നും, കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, കുടുംബ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉപജീവന മാർഗം മഈശത്ത് ഞങ്ങൾക്ക് നീ വിശാലമാക്കി തരണമേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ പലരും ഇന്ന് മണ്ണിനടിയിലാണ്. അവരുടെ ഖബറിടം നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.
അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിലും സന്തതികളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയരായ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത് ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامننا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار اللهم اجعل القران ربيع قلوبنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.